ഡോക്ടറാണ്, ഇത് ഇത്രയും തിരക്കൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇതെങ്ങനെ സാധിക്കുന്നു ചോദിക്കും. ഞാൻ പറയും ഒന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ ഈ ബാക്കി മൊബൈല് നോക്കുന്നതോ അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. കോമൺ അല്ല, റയറാണ്. ഇതിന് ഫോക്സ് ടെയിൽ പിങ്ക് എന്നാ പറയുക, കുറച്ച് ഫ്ലവേഴ്സിന്റെ ഷേപ്പ് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ മടങ്ങി മടങ്ങി ഒരു കർവ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ സൂരജ്, ഞാൻ ഒരു ഓർത്തോപെഡിക് സർജൻ ആണ്. ഞാൻ എറണാകുളത്താണ് ബേസ്, എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലും പിറവത്തിനടുത്തുള്ള ആരക്കുന്നം എ പി വർക്കി മിഷൻ ഹോസ്പിറ്റലും വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ബൊഗെയ്ൻവില്ലയുടെ ഒരു ഒരു ഇഷ്ടവും ഒരു ക്രേസൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ടുള്ളൂ. ഇതിപ്പം പൊതുവേ പ്ലാന്റ്സിനോടും ചെടികളോടും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മരങ്ങൾ, എല്ലാ ടൈപ്പ് പ്ലാന്റ്സിനോടും ഇഷ്ടമാണ്. അത് കുട്ടിക്കാലം മുതലേ ഉള്ളൊരു ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ബൊഗെയ്ൻവില്ലയോടുള്ള ഒരു ആവേശം തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് കൊല്ലമായിട്ട്, കാരണം ഇത് വാങ്ങിയപ്പോൾ ഇത്രയും വാങ്ങി കൂട്ടും എന്ന് വിചാരിച്ചില്ല. പക്ഷേ വാങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് എപ്പോഴും പൂക്കളാണ്. ആൻഡ് പൂ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 weeks ലാസ്റ്റ് ചെയ്യും, മറ്റേ സാധാരണ ഫ്ലവറിങ് പ്ലാന്റ്സ് പോലെയല്ല. പിന്നെ ഒരു 6 വർഷത്തിലൊരു 6-7 ചിലപ്പോൾ ബാക്കിൻ്റെ 7-8 months വരെയൊക്കെ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്, വെറൈറ്റി ഫ്ലവേഴ്സ്, പല പല ഷേപ്പ് ഫ്ലവേഴ്സിൻ്റെ ഷേപ്പും അതിൻ്റെ പാറ്റേൺസും അതേമാതിരി ലീവ്സും പല പല വെറൈറ്റി ലീവ്സും അതിൻ്റെ പാറ്റേൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ഒന്നില്ലെങ്കിൽ വയാ കോൺടാക്ട്സ്. ഇപ്പോൾ പല സ്ഥലത്തും പോയിട്ട് ഇപ്പോൾ ഒരുപാട് നമുക്ക് ഈ ബൊഗെയ്ൻവില്ലയോട് ഇഷ്ടമുള്ള ആൾക്കാർ, നഴ്സറിക്കാരായാലും അല്ലാതെ ബൊഗെയ്ൻവില്ല മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇന്ന സ്ഥലത്ത് ഉണ്ട് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ അവിടെ ചെല്ലും. അത് പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പം നമ്മുടെ കയ്യിൽ ഇല്ലാത്ത വെറൈറ്റീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകാറുണ്ട്, കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിലും പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് ഇത്രയധികം വെറൈറ്റീസ് ഒരു പർട്ടിക്കുലർ സിംഗിൾ നഴ്സറിയിൽ പോയി ഇത്രയധികം വെറൈറ്റീസ് പ്ലാന്റ്സ് നമുക്ക് കിട്ടില്ല. ഇതൊരു പഴയ വീടാണ്, ഒരു 10-70 വർഷമൊക്കെ പഴക്കമുള്ള വീടാണ് ഇത്. ഈ ഇത് വന്ന് കണ്ട് ഇതിൻ്റെ ഈ വീടും അതിൻ്റെ ചുറ്റുമുള്ള മരങ്ങളും, അത് പണ്ട് തൊട്ടേ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു, വീടും കുറേ മരങ്ങളും എല്ലാം. അപ്പോൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലാഗ്രഹിച്ച പോലെ ഒരു ഇത് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. വീട് കാര്യമായിട്ടും നമ്മളൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ള പുറത്തുള്ള ഇപ്പം പൂച്ചെടികളും ഇതെല്ലാം കുറേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ പറമ്പിൽ കുറേ ഫ്രൂട്ടിങ് പ്ലാന്റ്സും എല്ലാം വെച്ചിട്ടുണ്ട്, ഫ്രൂട്ട്സ് പല ടൈപ്പ് ഇത് അതെല്ലാം അതൊക്കെ എല്ലാം അതിപ്പോൾ അതൊക്കെ വളർന്ന് വരുന്നേ ഉള്ളൂ. ഇപ്പോൾ 2 കൊല്ലം ഒക്കെ ആയിട്ടുള്ളൂ വെച്ച് തുടങ്ങിയിട്ട്. പക്ഷേ ഇത് ഈ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടക്കാനും അല്ലെങ്കിൽ ഇതിങ്ങനെ പരിപാലിച്ച് നടക്കാനും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് അത്. ഇപ്പം ചെടികളോട് കമ്പുള്ളവർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും, അല്ലാത്തവർക്ക് ചിലപ്പോൾ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം ഇവിടെ വരുന്ന ആൾക്കാർ വിരുന്നുകാർ ആര് വന്നാലും ഇപ്പം ചെടികളോട് ഇഷ്ടമില്ലാത്തവർ പോലും ചെറുപ്പക്കാരാണെങ്കിലും ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റാണ് അത്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നതെല്ലാം ഇങ്ങനെ ചോദിച്ച് അപ്പോൾ ഇപ്പം ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് പോലും ഒരു ഇൻട്രസ്റ്റ് പതുക്കെ വളർന്നു വരുന്നതായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ എന്തായാലും സാർ ഈ ബിസി ഷെഡ്യൂളിലെ ഇത് ഒരു പരിധി വരെ ഒരു ഭയങ്കര റിലാക്സേഷൻ തരുന്നുണ്ടല്ലേ? ഡെഫിനറ്റ്ലി, ഇത് എന്താ പറയുക, ഇത് ആർക്കായാലും ഒരു വളരെ വളരെയധികം റിലാക്സേഷൻ, ഒരു മെൻറ്റൽ റിലാക്സേഷനും ഒരു മെൻറ്റൽ ഡിസ്ട്രാക്ഷനാണ്. നമുക്ക് വേറെ എന്തെങ്കിലും വറീസോ അല്ലെങ്കിൽ കുറേ ടെൻഷൻസോ കുറേ നമുക്ക് എന്താ പറയുക, നമ്മളെ മനസ്സിനെ അലട്ടുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങി നടന്നതൊക്കെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമ്മൾ അതെല്ലാം മറക്കുക. ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇത് ഈ പരിപാടി തുടങ്ങിയ പിന്നെ ഇപ്പം ആൾക്കാർ ചോദിക്കുക, എങ്ങനെയാണ് ഈ ഡോക്ടറാണ് ഇത് ഇത്രയും തിരക്കൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതെങ്ങനെ സാധിക്കുന്നു ചോദിക്കും. ഞാൻ പറയും നമുക്ക് ഒന്ന് അതിൻ്റെ ഇൻട്രസ്റ്റ്, പിന്നെ ഈ ബാക്കി മൊബൈൽ നോക്കുന്നതോ അല്ലെങ്കിൽ ടി വി കണ്ടിരിക്കുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഹെൽത്തിയാണ്, ചെടികളുടെ ഇടയിലാണ്, നല്ല ഫ്രഷ് എയർ നമുക്ക് കണ്ണിനാണെങ്കിലും മനസ്സിന് ശരീരത്തിന് എല്ലാം ഒരു 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 പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ അത് എന്താ പറയുക, അതിന് ഇതിൻ്റെ കെയർ ബേസിക്കലി അതിൽ വളമിടുകയോ അല്ലെങ്കിൽ വെള്ളം നനയ്ക്കുകയോ അതിൽ മരുന്നടിക്കുകയോ അല്ലെങ്കിൽ അതിൽ മറ്റേ ഇതേമാതിരി ഓരോ ഫ്ലവറിങ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതിൻ്റെ മൊത്തത്തിലുള്ള പരിപാലനം. അത് ഇത്ര അധികം ചെടികൾ നമ്മൾ ചെയ്യുമ്പോൾ യൂണിറ്റ് പോയിട്ട് അത്യാവശ്യം കുറച്ച് സമയം അതിന് സ്പെൻഡ് ചെയ്യണം. പക്ഷെ ആ സമയം കണ്ടെത്തണം ഇങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സമയം ഇപ്പോൾ രാവിലെ ആയാലും ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പേ ആയാലും വൈകുന്നേരം ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയാണെങ്കിൽ പോലും ഞങ്ങൾ ഇവിടെ എല്ലാവരുടെയും ലൈറ്റ്സ് ഒക്കെ ഇട്ടുണ്ട്. അതുകൊണ്ട് രാത്രി ഈവൻ രാത്രി 12 മണി വരെ ആണെങ്കിൽ പോലും എന്തെങ്കിലും ചെടികൾ ആ സമയത്ത് പോലും ചെടി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം അങ്ങനെ ഒരു വിഷയമായിട്ട് തോന്നുന്നു. അത് നമ്മൾ എന്ത് ചെയ്താലും പിന്നെ അത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇപ്പോൾ ബൊഗെയ്ൻവില്ലയുടെ ഇപ്പം ഫ്ലവർ ഉണ്ടാവാൻ ഒന്ന് നമ്മൾ സൺലൈറ്റ് ഒരുപാട് വേണം,
അതിന് വെള്ളം കൺട്രോൾ ചെയ്യണം, അതിന് വളം വേണം, വളം ഇട്ട് കൊടുക്കുന്ന ഇടയ്ക്ക്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പരിപാടി പ്രൂണിങ് ആണ്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു സെറ്റ് പൂക്കൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ ഈ പൂ ഈ പൂ ഫുൾ അങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. അത് ഒരുപാട് ഇപ്പം മഴക്കാലത്ത് കുറച്ചും കൂടെ ഇറക്കി കട്ട് ചെയ്യും, പക്ഷേ ഈ ഒരു ടൈം ഫ്ലവറിങ് സീസണിൽ ഒരുപാട് ഡെപ്തിലല്ല, ഏകദേശം ഒരു ഇവിടുന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ന് വെച്ചാൽ ഇവിടുന്ന് താഴെ ഇവിടുന്ന് എല്ലാം ബ്രാഞ്ചസ് വന്നിട്ട് അതിലെല്ലാം പൂക്കളുണ്ടാവും. അപ്പോൾ ആ പ്രൂണിങ് പിന്നെ അത് മാത്രമല്ല, അത് അതിന് ഷേപ്പ് കൊടുക്കും. നമ്മളൊരു ഒരു ഷേപ്പിൽ ഇങ്ങനെ റൗണ്ടാക്കി പ്രൂഞ്ചുകളെല്ലാം ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണ്, പൂക്കൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രൂണിങ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ടൈം വേണം. അപ്പോൾ ഓരോ ഇത്രയധികം ചെടികൾ എങ്ങനെ പ്രൂണിച്ചത്, ഒരു ദിവസം എല്ലാം കൂടെ ഒന്നിച്ച് പ്രൂൺ ചെയ്യില്ല. നമ്മളിതിങ്ങനെ നടക്കുമ്പോൾ വെറുതെ കണ്ടുകൊണ്ട് നടക്കുമ്പോൾ ഓരോരോ പരിപാടികൾ ചെയ്ത് നടന്നാൽ അതതിൻ്റെ വഴിക്ക് അങ്ങ് നടന്നു പോകും. ഇത് സിൽവർ റെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റാണ്. അതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ ഒരുമാതിരി വെരിഗേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രീനിൽ ഒരു ഗ്രേയിഷ് ഒരു ടിഞ്ചുള്ള ഒരു ഇതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഈ ഇലകളുടെ ടൈപ്പ് ഇലകളുള്ള കുറച്ച് ഫ്ലവേഴ്സ് മീൻ പ്ലാന്റ്സ് വേറെ ഉണ്ട്. സിൽവർ എന്നാ പൊതുവെ ഇതിന് പറഞ്ഞത്, സിൽവർ ആ ലീഫിൻ്റെ ബേസിസിലാണ്. അതിൽ റെഡ് ഫ്ലവേഴ്സാണ് ഇത്. ഈ ഫ്ലവേഴ്സ് ഒരു 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 മാസം ഒരു അഞ്ച് നാലഞ്ച് ആഴ്ച ഇത് ഇങ്ങനെ ലാസ്റ്റ് ചെയ്യും. അത് ഫുൾ ബഞ്ചായിട്ട് നിറച്ച് പൂക്കളാണ്. ഓൾമോസ്റ്റ് പ്ലാന്റ് ഫുള്ള് പൂക്കളായിട്ട് നിൽക്കും. ഇത് ഇപ്പോൾ കഴിഞ്ഞ ഈ വർഷം വന്ന ഒരു വെറൈറ്റിയാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷവും ചില വളരെ അപൂർവമായിട്ട് കാണുമായിരുന്നു. ഇതിന് വയലറ്റ് സെപ്റ്റംബർ എന്നാണ് അതിൻ്റെ പേര്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേൺ ശരിക്കും അറിയുന്നില്ല. പക്ഷേ ഇതിൽ ചില ഫ്ലവേഴ്സ് ഈ ഉണ്ടാകുന്ന സമയത്ത് അതിലിങ്ങനെ വെള്ള കുറച്ച് പാറ്റേൺസ് വരും. അത് ആ ഫുൾ എല്ലാത്തിലും എല്ലാ പൂക്കളും പാറ്റേൺ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഭംഗിയാണ്. പക്ഷേ ഇതിപ്പം അത് ഓരോ സമയത്ത് ഇങ്ങനെ മാറി മറിഞ്ഞ് വരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അങ്ങനെ അതുപോലെ പാറ്റേൺ വരുന്നില്ല. ഇത് പക്ഷേ ഒരു പ്രോബ്ലം ഈ പറഞ്ഞ പോലെ നിറയെ മുള്ളാണ്, ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇതും ഈ പറഞ്ഞ പോലെ പുതിയ വെറൈറ്റി അല്ല, കുറച്ച് നാളായിട്ടുള്ളതാണ്. ചില്ലി ഐസ്ക്രീം എന്നാണ് അതിൻ്റെ പേര്. പിങ്ക് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ്. ഇലകൾ കുറച്ചിങ്ങനെ ഫോൾഡഡ് ലീവ്സാണ്. ഇതിൻ്റെ പൂക്കൾ നടു കൂടെ ഇങ്ങനെ ഒരു ഒരു വര പോലെ, ഒരു ഡാർക്ക് റെഡിഷ് വര പോലെ ഇങ്ങനെ വരും ഒരു പാറ്റേൺ. പിന്നെ അത് എന്താ എന്ത് ബേസിസിലാണ് പേരിടുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ പേര് ക്രിസ്റ്റീന എന്നാണ്. ചിലപ്പോൾ ഇത് കണ്ടുപിടിച്ച ആളുടെ പേരായിരിക്കും ക്രിസ്റ്റീന, അല്ലെങ്കിൽ ഈ ഫ്ലവറിൻ്റെ പേരും ഇതുമായിട്ട് സമയമുള്ളതല്ല. ഇത് ഫ്ലവേഴ്സ് ഭയങ്കര ഭംഗിയാണ്, എപ്പോഴും പൂക്കളാണ്. ഇതിൽ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിൻ്റെ ഒരു ചെറിയൊരു ഒരു പാറ്റേൺ ഉണ്ട്. അതും പൂക്കൾ വന്നാൽ കുറേ ലാസ്റ്റ് ചെയ്യും ചെയ്യും. ഇത് ഈ പറഞ്ഞാൽ ഒരുപാട് പഴക്കമുള്ളൊരു പ്ലാന്റാണ്. പക്ഷേ പ്രോബ്ലം കുറച്ച് സെൻസിറ്റീവാണ്. നമ്മൾ മഴക്കാലത്തൊന്ന് സൂക്ഷിച്ചാൽ നല്ല, കുറച്ച് അധികം മഴ കൊള്ളിക്കാതെ വെച്ചാൽ നല്ല, അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ കുറച്ച് എന്താ പറയുക വേർന്ന് ചീച്ചിട്ട് വരാം. നമ്മളിങ്ങനെ ഈ പോട്ടിൽ യൂസ് ചെയ്തൊക്കെ കൊണ്ട് മഴക്കാലത്ത് ഇത് മാറ്റാനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഒത്തിരി മഴ കൊള്ളാതെ നല്ല മഴക്കാലത്ത് ഇത് മാറ്റി. ബൊഗെയിൻവില്ല എപ്പോഴും പോട്ട് ചട്ടികളിൽ വളർത്തുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഒരു ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു മണ്ണിൽ എവിടെയും കൊണ്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവിടെ നിന്ന് പറിച്ച് മാറ്റാൻ പറ്റില്ല. പിന്നെ ഭയങ്കര പെട്ടെന്ന് അങ്ങ് വലുതായി പോവും. ഇതാവുമ്പോൾ നമുക്ക് കൺട്രോൾഡ് ഗ്രോത്ത് ആണ്. എല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ ഒതുങ്ങും അതിൻ്റെ. പക്ഷേ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്ന ചട്ടികൾ എന്ന് വെച്ചാൽ എല്ലാം വലിയ ഈ 20 ഇഞ്ച് പോട്ട്, 20 ഇഞ്ച് പോട്ടെന്ന് വെച്ചാൽ വലിയ പോട്ടാണ്, 25 ഇഞ്ചിൻ്റെ പോട്ട്. അപ്പോൾ ഐഡിയലി അത് രണ്ടുപേരില്ലാതെ പൊക്കാൻ പറ്റില്ല. അങ്ങനെ മാറ്റാറുണ്ടോ? ശരിക്കും മാറ്റാറുണ്ട്, എല്ലാം ഇല്ല. ഇപ്പം നല്ല പഴക്കമുള്ള ചെടികൾ നമ്മൾ മഴക്കാലത്താണെങ്കിലും വെളിയിൽ വെച്ചാൽ കുഴപ്പമില്ല. മഴ കൊണ്ടാലും ചെടി മോശമായി പോവില്ല. പക്ഷേ അധികം പഴക്കമില്ലാത്ത ചെടികൾ ഒരു രണ്ടോ മൂന്നോ ഒന്ന് രണ്ട് കൊല്ലം അല്ലെങ്കിൽ രണ്ട് മൂന്ന് കൊല്ലം വരെ നമ്മൾ സൂക്ഷിക്കണം. കാരണം വെച്ചാൽ ആ സമയത്ത് ഇപ്പം ഏത് ചെടിയായാലും, അതിപ്പം ഹൈബ്രിഡ് പ്രത്യേകിച്ചും, പിന്നെ അതേമാതിരി ഈ വെരിഗേറ്റഡ് ലീഫുള്ള ടൈപ്പ് ഉണ്ടല്ലോ വെരിഗേറ്റഡ്, അത് വളരെ സെൻസിറ്റീവാണ്. വെരിഗേറ്റഡ് ലീഫുള്ളത് അതിന് വെയിലും ചൂടും കൂടുതൽ വേണ്ട. അപ്പോൾ അതൊക്കെ നമ്മൾ മഴത്ത്, ഞാനിവിടെ ഷെഡ് പണിതിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഏത് പ്ലാന്റാണ് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് നമ്മളത് ആ സമയമാകുമ്പം നമ്മളതെടുത്ത് മാറ്റി വെച്ചാൽ ആ പ്ലാന്റിനെ നമുക്ക് കുറച്ചും കൂടെ, അത് മാത്രമല്ല മഴയത്ത് നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്താൽ നമ്മൾ അടുത്ത ഫ്ലവറിങ് സീസൺ ആകുമ്പോഴത്തേക്കും പ്ലാന്റ് കുറച്ചും കൂടെ ഹെൽത്തി ആകും, കുറച്ചും കൂടെ ഏർലി ആയിട്ട് ഫ്ലവർ ചെയ്യും. മഴയത്ത് തന്നെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ പല നഴ്സറികളിലും അവർ ഈ പോളി ഹൗസിലൊക്കെ വെച്ചിട്ടുണ്ട്, അവർക്ക് അതുകൊണ്ട് ഒരു നവംബർ അല്ല, ഞാൻ പറഞ്ഞ ഒരു ഒക്ടോബർ തൊട്ട് തന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിൻ്റെ നോർമൽ ഫ്ലവറിങ് സീസൺ എപ്പോഴാണ്? ഫ്ലവറിങ് അത് ഡിപ്പെൻസ്, അതാണ് പറഞ്ഞത്. നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും. അത് മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഡിസംബറൊക്കെ കഴിയുമ്പോഴേ ഫ്ലവേഴ്സ് വരും.
കുറച്ച് ഹാങ്ങിങ് വെറൈറ്റീസ് എന്ന് പറയാനില്ല കേട്ടോ. ഹാങ് ചില പ്ലാന്റ്സ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഹാങ്ങിങ് ആയിട്ടുള്ള പ്രത്യേകിച്ച് വെറൈറ്റി ഇല്ല. അത് വെച്ചാൽ ആ പ്ലാന്റിന്റെ പ്രത്യേകത, അതിന്റെ ചെറിയ സ്റ്റെമ്മും ബ്രാഞ്ചസ് ചെറുതാണ്, അധികം കട്ടിയില്ലാത്ത തണ്ട്. അപ്പൊ അത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തോന്നും, മുകളിലോട്ട് ഇങ്ങനെ വളർന്ന പോവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ പ്ലാന്റ്സ് നമുക്ക് ഹാങ് ചെയ്തിടാം. അപ്പൊ അതില് കോമൺ ആയിട്ട് ഇടുന്ന ചില ഹൈബ്രിഡ്സ് ആണ്. ഇത് ഹവായൻ വൈറ്റിന്റെ ഹാങ്, ഇത് റൂബി റെഡ് ആണ്. അതേമാതിരി സൺസെറ്റ് വൈറ്റ്, സൺറൈസ് വൈറ്റ് എന്നും പറയും ചിലവർ. ഇതും അതെ, നിറച്ചും പൂക്കളായത്, എപ്പോഴും പൂക്കളാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോബ്ലം, ഇതിൻ്റെ പൂക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് പറിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ആ പൂവ് അങ്ങനെ നിൽക്കും, അത് അടുത്ത പൂ വരാനൊരു ഇതാണ്. അപ്പം നമ്മളത് പൂ വന്നു കഴിയുമ്പോൾ പൂ പറിച്ച് കളയണം. ഇത് നല്ലൊരു പ്ലാന്റ് ആണ്. ഇത് ഈ പറഞ്ഞ പോലെ റയറാ, അധികം നഴ്സറികളിൽ അങ്ങനെ കാണാത്ത. ഇതിൻ്റെ പേര് ഗോൾഡൻ സമ്മർ പേർപ്പിൾ എന്നാണ്. ഇത് ഇത് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ഒരു സെറ്റ് വന്ന് പോകുമ്പോഴത്തേക്ക് അടിയിൽ നിന്ന് വേറെ ഫ്ലവേഴ്സ് കയറി വരും. അപ്പോൾ ഈ പറഞ്ഞ ഓൾമോസ്റ്റ് ഓൾ ദി ടൈം ഫ്ലവേഴ്സ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളതാണ്. ഈ ഫയറോപ്പാലൊക്കെ പോലെ എല്ലാ നഴ്സറികളിലും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്ന ഒരു പ്ലാന്റാണ് റൂബി റെഡ്. പക്ഷേ പ്ലാന്റ് വളരെ ഭംഗിയാണ്. അതിൻ്റെ ആ ഡാർക്ക് റെഡിഷ് മെജന്റ ഫ്ലവേഴ്സ് എപ്പോഴും പൂക്കളാണ്, കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത് ഫോമോസോടെ തന്നെ ഒരു വേറൊരു വെറൈറ്റി. ഇതിൻ്റെ ഇലകൾ ഒരുമാതിരി ഇങ്ങനെ യെല്ലോയിഷ് ഗ്രീൻ ലീവ്സ് ആണ്. ഫ്ലവേഴ്സ് ഒരുമാതിരി പേർപ്പിൾ ഫ്ലവേഴ്സാണ്. ആ പേർപ്പിൾ ഫ്ലവറും ആ ലീഫും കൂടെ ഉള്ള കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് തന്നെ ഒരു പ്രത്യേക ലീഫ്, അത് പ്രത്യേക ഭംഗി. ഇതിന് മാത്രം ഈ ഒരു പ്ലാന്റ് മാത്രം ഇങ്ങനെ ലീഫ് കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇതിൻ്റെ പ്രോബ്ലം ഹൈലി സെൻസിറ്റീവ് ആണ്, മഴയത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ ചെടി പോകും. ഇത് റിജൻ സ്റ്റാർ പിങ്ക് എന്ന് അതിൻ്റെ പേര്. ഇത് ഫ്ലവേഴ്സ് കുറച്ച് വലുതാ, ലീവ്സ് കുറച്ചൊരു ഗ്ലോസി ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ലീവ്സ് ആണ്. അപ്പോൾ ആ ഒരു ലീവ്സും ഫ്ലവേഴ്സും കൂടെ കാണാനൊരു പ്രത്യേക ഭംഗി. ഇത് പഴയ വെറൈറ്റിയാണ്, പുതിയതല്ല. ഹൈബ്രിഡ് ആണെന്ന് അറിയില്ല, എന്തായാലും കുറച്ച് വിഗറസ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുള്ള ഒരുപാട് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണം. ഫയറോപ്പാൽ ഓറഞ്ച് എന്ന് പറയും. ഇത് പക്ഷേ ഒരു ഇപ്പം എല്ലാവിടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. ഇതിന് പക്ഷേ ഭയങ്കര ഭംഗിയുള്ള പൂക്കളാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ലൈറ്റ് സൺലൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഒരു ബ്രൈറ്റ്നെസ് ആണ്. ഇത് ഫയറോപ്പാൽ ഓറഞ്ച് പറയുമ്പോൾ ഫയർ ശരിക്കും ഫയർ പോലെ ഇങ്ങനെ പറ്റുന്നത്. ഇതിൻ്റെ ഫയർ ഐ മീൻ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ട് സിമിലർ ആയിട്ടുള്ള സെയിം കാറ്റഗറിയിൽപ്പെട്ട ഒരു ഫ്ലവേഴ്സാണ് ഇത്. ഇതിപ്പോൾ ഒരു മൾട്ടിക്രാഫ്റ്റഡ് പ്ലാന്റാണ്. ഇതിലിപ്പം ഫയറോപ്പാലും ഉണ്ട്, ഫ്ലെയിം റെഡും ഉണ്ട്, പിന്നെ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇടയിൽ കൂടെ റെഡ് ഇതുണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഫ്ലെയിം റെഡ് അതെ, ഭയങ്കര ഫ്ലെയിം എന്ന് പറയാൻ കാരണം അതാണ്. കാരണം വെച്ചാൽ ലൈറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ അതിങ്ങനെ കത്തി നിൽക്കുന്ന ഒരു പ്രത്യേകിച്ച് രാവിലെ വൈകുന്നേരം ഈവനിങ് സൺലൈറ്റിൽ ഭയങ്കര. ടൈഗർ എന്ന് പറഞ്ഞുള്ളൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഇലകൾ ഒരു വാരിഗേഷൻ, ഒരു പ്രത്യേക ടൈപ്പ് വാരിഗേഷനാണ്. അതിൻ്റെ ഫ്ലവേഴ്സ് ഒരു ഓറഞ്ച്, ടൈഗർ ഓറഞ്ച് ആണിത്. ഇതിൻ്റെ വേറെ കളർ റെഡുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, മഴയത്ത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും ചെടി നാശമായി പോകും. ഡിസംബർ ചിലപ്പോൾ ജാനുവരി ആവും, ഒരുപാട് മഴയൊക്കെ പോകും. പക്ഷേ അതിനെ മഴക്കാലത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സെപ്റ്റംബർ ഒക്ടോബർ തൊട്ട് തന്നെ ഫ്ലവേഴ്സ്. ഈ ബൊഗേൻ വില്ലകളുടെ ഒരു പ്രത്യേകത ഇവർക്ക് ഡ്രൈനെസ് ഒത്തിരി കൂടി, പൂക്കൾ വിരിയാൻ അതിനിഷ്ടം, ഹാപ്പിനെസ് അതിന് സന്തോഷമാണ് തോന്നുന്നത്. ബേസിക്കലി ചൂടും വെയിലുമാണ് വേണ്ടത്, ചൂടും വെയിലും. ഡ്രൈ ഫ്ലവേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്താ പറയുക, വെള്ളം കൊടുക്കണം. പക്ഷെ അതാണ് പറയുന്നത്, കൺട്രോൾ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് നല്ലതാണ്, കാരണം ചൂടും വെയിലും തന്നെയാണല്ലോ ഇവിടെ എപ്പോഴും. അപ്പം അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ശരിക്ക് പരിപാലിക്കാനും നമുക്ക് വെച്ച് പിടിപ്പിച്ച് കണ്ട് ആസ്വദിക്കാനും പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ്. ഫ്രീ ഗൈസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ്, ഇതിപ്പോൾ എല്ലാം ഇവിടെ ഉണ്ട്, ഒരുമാതിരി എല്ലാ നഴ്സറികളിലും ഉള്ള അവൈലബിൾ ആണ്. ഇത് ഇതിൻ്റെ ഇലകളും പൂക്കളും വലുതാണ്. ക്രൈം ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിനിയേച്ചറാണ് ഇത്. പക്ഷേ വളരെ വിഗറസ് ആയിട്ടുള്ള വളർച്ചയുള്ള പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് ആണ്, പക്ഷേ നല്ല വിഗറസ് ആയിട്ട്. പക്ഷേ മറ്റേ ക്രൈം ബ്യൂട്ടിയുടെ അത്രയും ഫ്ലവേഴ്സ് ഇതിൽ കാണാറില്ല. മറ്റേ പഴക്കമുള്ള ഒരു പ്ലാന്റാണ്, ഒരു 10-15 കൊല്ലം പഴക്കമുള്ള. ഇതിന് കയാട്ട എന്നാണ് പേര്, കയാട്ട ഇന്ത്യ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് ഒരുമാതിരി. അതിൻ്റെ കളറ് പ്രത്യേകിച്ച് ഒരു പീച്ചിഷ് പിങ്ക് കളേഴ്സാണ്. ഇതും അതെ, എപ്പോഴും പൂക്കളാണ്, നിറച്ചും പൂക്കളുണ്ടാവും. ഇത് ഒരു സെറ്റ് പോകുമ്പോഴേക്കും അടുത്ത സെറ്റ് കയറി വരും. അല്ല, ഇത് ഇപ്പോൾ പോകേണ്ടില്ല, പൊതുവേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പ്രത്യേകിച്ച് ഹൈബ്രിഡ്സ് എല്ലാം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ ചെറിയ പ്ലാന്റ്സിന് പോലും നമ്മൾ 800-1000 ഒക്കെ കൊടുക്കണം. അപ്പോൾ വലിയ പ്ലാന്റ് പിന്നെ പറയാൻ വേണ്ട. പലപ്പോഴും വലിയ പ്ലാന്റ്സ് ആൾക്കാർ കൊടുക്കില്ല. വലിയ പ്ലാന്റ് അവർ മദർ പ്ലാന്റായിട്ട് വെക്കുക, അവർ കട്ടിങ്സ് എടുത്തിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഗ്രാഫ്റ്റിങ്ങോ അല്ലെങ്കിൽ റൂട്ട് പ്ലാന്റ് ആണെങ്കിലും.
പക്ഷെ പൊതുവേ ബൊഗെയിൻവില്ല നമ്മൾ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇപ്പം നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ചെറിയ തൈ വാങ്ങിയിട്ട് അത് നോക്കി കെയർ ചെയ്ത് വലുതാക്കി കൊണ്ടുവന്നല്ല, പക്ഷെ പെട്ടെന്ന് വളരും. ഇപ്പം നമ്മൾ ഇപ്പം ചെറിയ തൈ ആയിട്ട് വാങ്ങി, ഇപ്പം ഞാനിവിടെ ചെറിയ ഇപ്പം കഴിഞ്ഞ വർഷമൊക്കെ വാങ്ങിയ ചെറിയ പ്ലാന്റ്സ് വളരെ പെട്ടെന്ന് തന്നെ അത് അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അധികം ഒരുപാട് വില കൊടുത്ത് വലിയ പ്ലാന്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാൻ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിനോടൊരു ക്രേസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഇപ്പോൾ നമ്മൾ കുറച്ച് വലുതാണെങ്കിലും അത് വാങ്ങിക്കൊണ്ട് വരും. എങ്ങനെയുണ്ട് വീഡിയോ കണ്ടുവല്ലോ അല്ലേ? മനസ്സിന് നല്ല കുളിർമ നൽകുന്ന ബൊഗെയിൻവില്ലയുടെ വലിയൊരു മായാലോകം തന്നെയാണ് ഇത്. വളരെ തിരക്കേറിയൊരു ഡോക്ടറാണ് പരിപാലിക്കുന്നതെന്നുള്ള കാര്യവും നമ്മൾ കണ്ടു കഴിഞ്ഞു. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.